മലയാളിയുടെ മഹോത്സവമാണ് ഓണം. ഇക്കുറി ഓണവിശേഷങ്ങൾ പങ്കിടുന്നത് മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ സ്വന്തം മണിയാശാനാണ്, നമ്മോടൊപ്പം. നമസ്കാരം സാർ. നമസ്കാരം. ഓണം മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ മതമാണ്, മനസ്സാണ്, വികാരമാണ്. ഒരുപക്ഷെ ഓണവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മണിയാശാനെ സംബന്ധിച്ച് വളരെ ചെറുപ്പം മുതലുണ്ടാവും. പാർട്ടി പ്രവർത്തകനായ പിന്നെ വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഈ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? പാർട്ടി പ്രവർത്തനമാണെങ്കിലും ഓണത്തിന് തിരുവോണത്തിന് വീട്ടിൽ കാണും, മക്കൾ കാണും, അവരോടൊപ്പം കാണും. ഓണത്തിന് അതാണ് സാധാരണ പതിവ്. കുട്ടിക്കാലത്ത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, വല്യപ്പന്മാർ, വല്യച്ഛൻ, അവരെല്ലാം ഉണ്ടാവും. കിടങ്ങൂരാണ് കുട്ടിക്കാലം. അതിനുശേഷം ഹൈറേഞ്ചിലേക്ക് വന്നു. ഏതാണ്ട് ഏത് പ്രായത്തിൽ ഹൈറേഞ്ചിലെത്തി? ഹൈറേഞ്ചിൽ വരുമ്പോൾ മണിയാശാൻ്റെ പ്രായമൊക്കെ 11 വയസ്സ്. 11 വയസ്സ്. ഈ 11 വയസ്സുള്ള സമയത്ത് ഇവിടെ വരുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെയുള്ള ഓണാഘോഷം നല്ല ഓർമ്മയിലുണ്ടോ? ഓണമുണ്ട്. അന്ന് ഓണത്തിന് നല്ല ഓർമ്മയിലുണ്ട്. പിന്നെ തുമ്പിതുള്ളൽ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളെല്ലാം നടത്തുമായിരുന്നു കൊച്ചിലെ. ഇവിടെ മുതൽതോട് നടത്തും ഞങ്ങളെല്ലാം, ഞാനും ഒക്കെ അതിനകത്ത് കൂടുവായിരുന്നു. അതാണ് പിന്നെ പതുക്കെ പതുക്കെ പ്രായമാകുന്നതോറും പാർട്ടി പ്രവർത്തനത്തിലേക്കായി. എപ്പോഴും തിരക്കുള്ള ഓണത്തിന് തിരക്കില്ല. ഓണത്തിന് യഥാർത്ഥത്തിൽ ഇവിടെ വീട്ടിൽ കാണുമെന്നുള്ളത്. എന്നാലും വീട്ടിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോഴും എന്നാലും വരും. ആരെങ്കിലും ഒക്കെ വരും. ഓണം മക്കളൊക്കെ വരും. ഓണത്തിനും വിഷുവിനും ഒക്കെ വരും. അപ്പം അവരുമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ആ ഒരു ദിവസം വീട്ടിലുണ്ടാവും. ഈ സത്യത്തിൽ ഈ ഓണം എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ മാക്സിമം തിയറി അനുസരിച്ച് വെച്ച് നോക്കിയാൽ ഈ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ. ഈ മാക്സിൻ്റെ മാക്സിമം തിയറിയൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മാവേലിയുടെ സങ്കല്പമായിട്ട് ഒത്തുപോകുന്നില്ലേ? ആ അതൊക്കെ ഉണ്ട്. പക്ഷേ അത് മാവേലി നാട് വാണിടും കാലം മാവേലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ചരിത്രപരമായൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സാങ്കല്പികമാണ്. അതിന് ചരിത്രപരമായ ഒരു രേഖ, സാങ്കല്പികമായ ഒരു രേഖയില്ല. അതൊരു സാധാരണ ഓണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി മലയാളികൾ ആചരിക്കുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ജനിച്ച നാള് മുതൽ എനിക്ക് 78 വയസ്സായി. ഓർമ്മ വെച്ച നാള് മുതൽ ഓണമുണ്ട്, കൊച്ചിലെ മുതൽ. പക്ഷേ ഇതിൻ്റെ സങ്കല്പം 5 വയസ്സ് 6 വയസ്സായപ്പം മുതൽ അന്നും ഓണമുണ്ട്. ഓണം, വിഷു ഇതെല്ലാം അന്നും ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്രിസ്മസ്. പക്ഷേ ഈ ക്രിസ്മസ് ഒക്കെ ഒരു തരം മതപരമായ, വിഷു ഒക്കെ ഒരു മതപരമായ ഉത്സവമാണല്ലോ. അങ്ങനെ അങ്ങനെ അറിയാലോ. പക്ഷെ ഓണത്തിനൊരു മതേതര ഛായയുണ്ട്. അതുണ്ട്. അത് മതപരമായ ഛായ ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ബൈബിള് തന്നെ അത് സംബന്ധിച്ചെല്ലാം അനുശാസിക്കുന്നുണ്ട്. അതാണ്. എങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഓണം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവരെയും, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിക്കുന്നതും അത് പ്രത്യേകിച്ച് മലയാളി ജനവിഭാഗങ്ങളുടെ ഒരു ദേശീയ ഉത്സവം പോലെയാണ് ഓണം. അതെന്തായിരിക്കും ഈ ഓണം ഒരു ദേശീയ വികാരമായി തന്നെ മലയാളിയെ സംബന്ധിച്ച് മാറുന്നത്? അത് പണ്ട് മുതലുള്ള നൂറ്റാണ്ടുകളിലായി മനുഷ്യൻ ആചരിക്കുന്നതാണ്. എനിക്ക് വയസ്സ് 78 ആയി. എൻ്റെ ഓർമ്മ വെച്ച നാള് മുതൽ അന്ന് ഓണം പ്രത്യേക ഇതാണ്. വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടും, ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കും. പിന്നെ നേരത്തെയൊക്കെയാണ് ഓണത്തുമ്പികളി, പന്തുകളി. ഓണത്തിന് പന്തുകളി എല്ലാം ഉണ്ടായിരുന്നു. അത് ഓലപ്പന്ത് കളി, അതുകൂടാതെ തോൽപ്പന്ത് കളി, ഈ പന്തുകളികളിലെല്ലാം അന്ന് ഉണ്ടായിരുന്നു ഓണത്തിന്, അന്നത്തെ കാലത്ത്. അതുപോലെ തുമ്പിതുള്ളൽ അതുപോലുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിവിടെ വന്നു കഴിഞ്ഞും ഇതെല്ലാം ഉണ്ടായിരുന്നു അന്ന് ആദ്യകാലത്ത്. ഇപ്പം അത് അങ്ങനെയില്ല. പക്ഷേ ഇപ്പം വായനശാലകളും ക്ലബുകളും ഒക്കെ ഓണാഘോഷവും പരിപാടിയെല്ലാം നടത്തുന്നുണ്ട്, പൊതുപരിപാടി. എന്നാലും പണ്ടത്തെ പോലെ ഇല്ല. എങ്കിലും അതൊരു ഉത്സവം പോലെയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ആചരിക്കുന്ന ഒരു ദിവസമാണ് ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന വിശേഷ ദിവസം. വല്ലാതെ നാഗരികതയും ആധുനികതയും ഒക്കെ വന്നതോടുകൂടി, യന്ത്രവൽക്കൃതമായതോടുകൂടി നമ്മുടെ ഒരു സൗഹൃദവും കൂട്ടായ്മയും ഊഷ്മളതയും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടല്ലോ. പഴയ അല്ല, ഇപ്പം തികച്ചും വ്യത്യാസം. ശാസ്ത്രത്തിൻ്റെ പുരോഗതി, സയൻസിൻ്റെ വളർച്ച, ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഇപ്പം അവനവൻ്റെ വീട്ടിലിരുന്നാൽ തന്നെ ടെലിവിഷനായി, ടെലിവിഷനിലെ പരിപാടിയായി, ഇങ്ങനെയൊക്കെ അങ്ങ് പോകാനുള്ള സാഹചര്യമാണ്. പണ്ടങ്ങനല്ല. തുമ്പിതുള്ളൽ, പന്തുകളി, ഇതെല്ലാം, തിരുവാതിര കളി, ഇതെല്ലാം
ഓണവുമായി ബന്ധപ്പെട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇവിടെ തുമ്പിത്തുള്ളലൊക്കെ നടത്തുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അതേസമയം വായനശാലകളും ക്ലബുകളും ഒക്കെ ഓണാഘോഷം നടത്തുന്നുണ്ട്. പായസ വിതരണവും അതും ഇതൊക്കെയുണ്ട്. ഇപ്പൊ ഇതുപോലുള്ള മാവിന്റെ ഒക്കെ ഈ യത്താക്കൊമ്പത്ത് ഊഞ്ഞാല് കെട്ടിയുള്ള ആട്ടം ഒന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ മനേശാന്റെ വീടിന്റെ മുറ്റത്ത് ഊഞ്ഞാലുണ്ട്. അതാ കൊച്ചുങ്ങള് കെട്ടി കൊടുത്തിരിക്കുന്നത് അവർക്ക്. പക്ഷെ ഇതാണ് യഥാർത്ഥത്തില് വേണ്ടത്. നമുക്ക് ഈ പ്ലാസ്റ്റിക് ഊഞ്ഞാലുകളൊക്കെയാണ് ഇപ്പൊ വീടിന്റെ മുറ്റത്ത് അകത്തും ഒക്കെ കാണുന്നത്. അപ്പൊ ഏതായാലും ഓണത്തെ സംബന്ധിച്ച് ഈ മന്ത്രിയായിരുന്ന കാലത്ത് ഓണാഘോഷം ഔദ്യോഗികമായി നടക്കുമായിരുന്നല്ലോ. നടക്കുമായിരുന്നു. അത് പലപ്പോഴും അത് കേരളീയരുടെ ഒരു ശീലവും രീതിയാണ്. ഓണാഘോഷമുണ്ട്, ഓണാഘോഷ ഉദ്ഘാടനം പരിപാടി, ഓണസദ്യ, ഇതെല്ലാം ഔദ്യോഗികമായി തന്നെ അന്ന് നടക്കുമായിരുന്നു. ഇപ്പോഴും ഓണം എന്ന് പറയുന്നത് ഒരു വലിയ വികാരം പോലെ ഉണ്ട്. ഓണം, ഈ ക്രിസ്മസ്, ഈസ്റ്റർ എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു പ്രത്യേകതയാണ്. അതുപോലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വിശേഷ ദിവസങ്ങൾ, ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്. അവരുടെ വലിയ തിരുനാൾ, ചെറിയ പെരുന്നാള്, അതൊക്കെ ഒരു വലിയ പ്രത്യേകത. അപ്പൊ ഇത് ഇതിന് ഞാൻ ചോദിക്കുവരുന്നത്, ഇതൊക്കെ ഈ ഔദ്യോഗികമായി ഓണം ആഘോഷിക്കുമ്പോൾ മറ്റ് ഏത് വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓണത്തിന് ഔദ്യോഗികമായ ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. സർക്കാർ തന്നെ നിശ്ചിത ദിവസങ്ങളുള്ളതാണ്. പണ്ട് രാജഭരണകാലം മുതലേ എൻ്റെ ഓർമ്മയിൽ പണ്ട് മുതൽ തന്നെയുണ്ട്. എഴുപത്തെട്ട് വയസ്സിനുള്ളിലെ പണ്ട് മുതൽ ഇത് ഈ ഓണാഘോഷവും പരിപാടിയും എല്ലാം ഉള്ളത്. അത് തുടർന്ന് പന്ത് കളി ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിലെ ചെറുപ്പത്തിൽ. അത് മുതിർന്നവർ വലിയ പന്ത് കളിയും വലിയ മത്സരവും ഒക്കെ നടത്തി ഓർമ്മയുണ്ടായിരിക്കും. നന്നായി അറിയാം കിടങ്ങുകളായിരിക്കുമ്പോൾ. ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വള്ളംകളിയിൽ അങ്ങ് പങ്കെടുത്തു. ഓണത്തിന് വള്ളംകളിക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷെ വാർത്തയിലൊക്കെ കാണാറുള്ളത്. ഈ പോയിട്ടില്ല. മന്ത്രിയായിരിക്കുമ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലങ്ങളിൽ, ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ വലിയ സദ്യയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അത് ഈ എം എൽ എ ആയിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടല്ലേ സാധാരണ അത് അങ്ങനെ സംഘടിപ്പിക്കും. അപ്പൊ എല്ലാം ക്രിസ്തു മാസം ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. റംസാൻ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അതൊക്കെ ഒരു ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഒരു ഒരു വികാരമാണ്. അപ്പം അതിനോടൊരു ആഭിമുഖ്യവും ഒരു സൗഹൃദവും പുലർത്തുക എന്ന് പറയുന്ന ഗവൺമെൻറ്റും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അക്കാര്യത്തിൽ ഉള്ള ഒരു സമ്പ്രദായം അത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ എം എൽ എ ആയി തുടരുകയാണല്ലോ. വളരെ തിരക്കിട്ട ജീവിതമാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആളുകൾ വരികയും കാണുകയും ഇന്ന ഇന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങയുടെ സ്വഭാവം വെച്ച് ഇതിനെല്ലാം പോകുമല്ലോ, പോകാതിരിക്കുകയല്ല. ഞാൻ പോവുകയൊക്കെ ചെയ്യും, പരമാവധി പോകും. സമയത്ത് പോകും. ഈ ഓണാഘോഷം നമ്മുടെ നാട്ടിലെമ്പാടും നടക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടിയുണ്ട്. ഇപ്പം ഇത്തവണ ഓണത്തിൻ്റെ പരിപാടിയെല്ലാം ആണച്ചാലിലൊക്കെ വലിയ പരിപാടിയാണ് നടക്കുന്നത്. ആയി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓണത്തിൻ്റെ വൻ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൂക്കള മത്സരമുണ്ട്. ഈ പൂക്കള മത്സരങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി പ്രശ്നമാണ്. ഞാനൊക്കെ പുതുപ്പള്ളിയിലായിരിക്കും പോകാറ്. ഓ, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അങ്ങോട്ട് പോകണം. തെരഞ്ഞെടുപ്പ് അവിടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണല്ലോ. ചൂടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണിയാശാനെ പോലുള്ള വളരെ മുതിർന്ന നേതാക്കൾ അവിടെ എത്തുക തന്നെ ചെയ്യും. എന്നെ അങ്ങയുടെ പ്രശ്നത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കും. എന്നെ ചെല്ലണമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പോകാതിരിക്കാനാവില്ലല്ലോ. തീർച്ചയായിട്ടും അവളുടെ മത്സരം നടക്കും. അവിടെ നല്ല മത്സരം നടക്കും. നല്ല മത്സരം. അത് നമ്മുടെ രംഗം രാഷ്ട്രീയം അല്ലാത്തതുകൊണ്ടാണ്. എന്നാലും സാന്ദർഭികമായി കയറി വന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്റെ ചൂട് മെല്ലെ പിടിച്ചു വരുന്നുണ്ട്. നടക്കും പിന്നെ തീർച്ചയായിട്ടും. രണ്ടും ചെറുപ്പക്കാരാണല്ലോ. പുറത്തെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കുറച്ചും കൂടി ചെറുപ്പമാണ്. നടക്കട്ടെ. ഓണക്കാലത്തിനിടയിൽ അങ്ങനൊരു മത്സരവും കൂടി നടക്കട്ടെ. ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നല്ലോ നമ്മുടെ ജനാധിപത്യ ക്രമം അല്ലേ. അപ്പോൾ ഒരു ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ കീഴിൽ ഏറ്റവും ആദ്യമായി ഇങ്ങനെ മഹത്തായ ഒരു സങ്കല്പം, അതായത് ഞാൻ പറയും ഇപ്പം നമ്മൾ ഇപ്പോഴത്താണ് പുതിയ കാലത്താണല്ലോ ജനാധിപത്യമൊക്കെ. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബി സിയിൽ ക്രിസ്തുവിന് മുമ്പ് കേരളം ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അങ്ങ് പറഞ്ഞ പോലെ അതിനൊന്നും ഒരു തെളിവുമില്ല. ചരിത്രപരമായൊരു തെളിവില്ല, നമ്മുടെ സങ്കല്പം മാത്രമാണ്. പക്ഷേ അങ്ങനെ പറയപ്പെടുന്ന ഈ മാവേലി അന്നത്തെ കാലത്ത് സമത്വ സുന്ദരമായ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുവന്നാണ് പറയപ്പെടുന്നത്. അതൊരു സങ്കല്പമാണ്. അതെ, അത് ലോകത്തെങ്ങും ഇത്ര മഹത്തായ ഒരു സങ്കല്പമില്ല അത്രേ. അതില്ല.
അത് ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുമസ് ആചരണമെന്ന് പറയുന്നത് ഒരു സങ്കല്പമില്ല, അത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചരിത്രരേഖയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്തു അല്ല, ക്രിസ്തു ജനിച്ചതായിട്ട് ചരിത്ര പുരുഷനാണെന്ന് തന്നെയാണ്. ഇല്ലേ, ഉണ്ട് ഉണ്ട് ഉണ്ടെന്നാ ഞാൻ കരുതുന്നു. ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും. അതൊരു കേവലം മിത്തൊന്നും അല്ലല്ലോ, അത് സങ്കല്പം, അത് ചരിത്ര പുരുഷനായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓണത്തെ ഓണം അങ്ങനെയല്ല, ഓണം നമ്മുടെ ഒരു സങ്കല്പമാണ്. പക്ഷെ അത് ഏറ്റവും മഹത്തായ ഒരു സങ്കല്പമാണ്, വലിയ സുന്ദരമായൊരിതാണ് ഓണം. വിഷു എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ്, സങ്കല്പമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ ഇത് സങ്കല്പം അങ്ങനെ. ആളുകളുടെ എന്ത് വിചാരം, എന്ത് ദേശീയമായ പ്രാധാന്യമുള്ള ഈസ്റ്റർ, ക്രിസ്മസ് അല്ലെ, ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ വിശേഷം, പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊക്കെ ഒരു ആഭിമുഖ്യവും അതിനോടൊക്കെ ഒരു ഒരു സൗഹൃദമായ മനോഭാവമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറുള്ളൂ സാധാരണ. അല്ലാതെ നിഷേധാത്മകമായ നിലപാടിൽ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം ഓരോ ജനവിഭാഗത്തിൻ്റെ അവരുടെ വിചാര വികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഓരോ സുദിനങ്ങളും മഹത്തായ ദിവസങ്ങൾ വരിക. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിനോട് നിഷേധാത്മകമായ നിലപാട് ഒരിക്കലും പാർട്ടി സ്വീകരിക്കാറില്ല, തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലെന്നുമാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല നല്ല നിലപാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒട്ടേറെ ആചാരങ്ങളും ആരാധനകളും ഒക്കെ നിലവിലുള്ള ഒരു സാമൂഹിക ക്രമമാണല്ലോ. ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളും ഉണ്ട്. അതിനെ അംഗീകരിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. അത് തന്നെയല്ല, അതിനകത്ത് ചില നന്മകളും ഉണ്ടല്ലോ. കാരണം ആളുകളുടെ കൂട്ടായ്മയും എല്ലാവരും കൂടെ ഒത്തുകൂടുന്നു, ഒത്തുകൂടുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഓണക്കളികളും തിരുവാതിരയും പഴയ പണ്ടാണ് ഇതെല്ലാം വലിയ തോതിൽ, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പല പ്രദേശങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഹൈറേഞ്ച് പ്രദേശത്തായിരുന്നു, ഇപ്പോൾ കുറവെന്ന് എനിക്ക് തോന്നുന്നു. അതെ, മറ്റു പ്രദേശം നാട്ടിൻപുറങ്ങളിൽ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞെന്നാൽ കൂടുതൽ പിന്നെ ആളുകൾക്ക് സ്വാധീനം ചെലുത്തുന്നതാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ അറിയാലോ, ഇപ്പോൾ ഓണം വരുമ്പോഴേക്കും ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്ന് വിമാനത്തിലും മറ്റു വാഹനങ്ങളിലും ട്രെയിനിലും ഒക്കെ ആയിട്ട് ആളുകൾ കേരളത്തിലേക്ക് വരികയാണ്. അത് അതെന്താന്ന് ചോദിച്ചാൽ അവരുടെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന സുദിനമാണ് ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത്, റംസാൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി ആ ദേശീയ ഓരോ ജനവിഭാഗത്തിൻ്റെ വിശേഷ ദിവസങ്ങളിൽ ആ ജനവിഭാഗങ്ങൾ ഒത്തുകൂടുകയും മറ്റുള്ള ജനവിഭാഗം അതിനോട് സൗഹാർദ്ദം ഭാവിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് സാധാരണ നിലയാണ്. ഈ വീട്ടിലിപ്പോൾ ഈ തവണ ഓണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഓണക്കോടി എടുക്കുന്നുണ്ട്? ഓ, അതൊന്നുമില്ല, ഇല്ല, അങ്ങനെ ഓണക്കോടി എടുക്കുന്ന ശീലങ്ങളൊന്നുമില്ല. അതൊക്കെ ചിലപ്പോഴൊക്കെ വാങ്ങിച്ചു കൊടുക്കും, വാങ്ങിച്ചു കൊടുക്കും പിള്ളേർക്കൊക്കെ. ഈ അങ്ങക്ക് ഇതിനൊക്കെ സമയം കിട്ടുമോ? അങ്ങനെ പിള്ളേരുടെ കൂടെയും കൊച്ചുമക്കളുടെയൊക്കെ കൂടെ ഇവിടെ കാണും, സാധാരണ പോകാറില്ല. അപ്പോൾ അതിനുവേണ്ടി സമയം കുറച്ച് കണ്ടെത്തും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഒരു ആചാരം എന്ന നിലയിൽ അതൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അത് കൊച്ചുങ്ങളൊക്കെ ഒത്തുകൂടും, ഒത്തുകൂടും, മക്കൾ വരും. അപ്പോൾ സന്തോഷം. ഈ പാർട്ടിക്കാർ നമ്മുടെ അനുഭാവികൾ അങ്ങനെയുള്ളവരൊക്കെ ഓണക്കോടിയായിട്ട് ഇങ്ങോട്ട് വരും? അത് ഓണത്തിന് പൈസ കൊണ്ടുതരുന്ന ആളുകളുണ്ട്, പാർട്ടി സഖാക്കൾ. ഡ്രസ് വാങ്ങിച്ചു തരുന്ന, ഡ്രസ് വാങ്ങിച്ചു തരുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സന്തോഷപൂർവ്വം. അങ്ങക്കിപ്പോ ഇടുന്ന ഡ്രസ്സ് എന്ന് ഞാൻ എപ്പോ വന്നാലും ഇത്തരം കയ്യിലും കൊണ്ട് അങ്ങ് ഉടുത്ത് കാണുന്നത്, ഈ അതിനൊരു ഡിസൈൻ ഉണ്ട്, അത് വേറൊരു ഡിസൈൻ അങ്ങ് ഉടുത്ത് കാണുന്നില്ല ഒരിക്കലും. അതുപോലെ വെള്ള ഡ്രസ്സ്, വെള്ള അല്ലാതെ അത് വാങ്ങിച്ച, അല്ലാതെ മറ്റു കളർ ഡ്രസ് ഒന്നുമായിട്ട് ആൾക്കാർ വന്നാൽ അത് വാങ്ങുമല്ലോ? ഇല്ല, അത് ആൾക്കാർക്കറിയാം, സാധാരണ കൊണ്ടുവരാറില്ല. പണ്ടാണെങ്കിൽ കളർ ഷർട്ടാണ് ഞാൻ ഉപയോഗിക്കുക, അന്ന് ചെറുപ്പകാലത്ത് പാർട്ടി പ്രവർത്തനത്തിലും. ആ, അതാണ് മുഷിയല്ലേ എളുപ്പം, ഒന്നോ രണ്ടോ മൂന്നോ ദിവസം. അന്ന് ചിലപ്പോൾ മൂന്നോ നാലോ ദിവസമൊക്കെ ഒരു ഡ്രസ്സ് കൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ ഇന്നത്തെ പോലെ മാറില്ല. അപ്പം അതിന് ശേഷം ഇപ്പം ദീർഘവർഷങ്ങളായി വെള്ളം മാത്രമാവുക. ഈ കൊച്ചുമക്കളൊക്കെ ആവശ്യപ്പെടില്ലേ ഓണമാണ് ഞങ്ങൾക്ക് ഓണക്കോടി എടുത്തു തരണം? അതൊക്കെ അതൊക്കെ ചോദിച്ചെന്നാൽ അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴുള്ള കൊച്ചുങ്ങൾക്കും മേടിച്ചു കൊടുക്കും, മേടിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഓണം നമ്മളെ. അത് നമുക്കത് സന്തോഷമല്ലേ? അതെ, സന്തോഷമല്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഓണം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പാർട്ടിക്കാരും അങ്ങനെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വരികയൊക്കെ ചെയ്യും. മണ്ഡലത്തിലാകെ ഓണപരിപാടി നിറഞ്ഞു നിൽക്കുകയാണല്ലോ, കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പരിപാടികളൊക്കെ വിളിക്കുന്നിടത്തൊക്കെ പോകും പോകും. അപ്പൊ ഈ മണ്ഡലത്തിൽ നിന്ന് വികാരം പുതുപ്പെടില്ലായിരിക്കും.
പുതുപ്പള്ളിയിലായിരിക്കും. പക്ഷെ അത് ഇവിടെ ഈ മണ്ഡലത്തിലെ ആളുകൾക്ക്, നെടുങ്കണ്ടം മേഖലയിലെ ആളുകൾക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം മണിയാശാന്ന് ഇല്ലാത്ത ഒരു ഓണം എന്ന് പറയുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമമായിരിക്കും. ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ട്. പോവും ഞാൻ എം എൽ എ അല്ലേ. അതെ, എം എൽ എ. എം എൽ എ മന്ത്രി ആയിരുന്നപ്പോൾ ഓണാഘോഷത്തിന് ക്ഷണിച്ചാൽ പോവും. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലാണേലും പോവും. ഓണത്തിൻ്റെ അന്ന് കാർഡ് ഇവിടെ ഉണ്ടാവാൻ നോക്കും. ചിലപ്പോൾ പരിപാടികളൊക്കെ കാണുന്നു, സമ്മേളനങ്ങളോ എന്തെങ്കിലും എല്ലാം കാണും. കാണും. നമുക്ക് അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ അങ്ങേക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഇടയിൽ വിദ്വേഷങ്ങൾ, വിഭാഗീയത, വെറുപ്പ്, അസഹിഷ്ണുത ഒക്കെ വല്ലാതെ ആളുകൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ആ സമയത്ത് ഒരു ഓണത്തിൻ്റെ പ്രസക്തി എന്തായിരിക്കും? ഏ, അതൊന്നും ഒരു കാര്യമില്ല. ഓരോ ജനവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസമുണ്ട്. ഓണം, വിഷു, അങ്ങനെയുള്ള സങ്കല്പം അല്ല. ആരെങ്കിലും ഏതെങ്കിലും പാർട്ടികളൊക്കെ ബോധപൂർവ്വം ഇതിനെ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ വിശ്വാസപ്രകടനം, ആചാരാനുഷ്ഠാനം. മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ ആചാരാനുഷ്ഠാനം. സിഖുകാർക്ക് അവരുടേതായ ആചാരാനുഷ്ഠാനം. അവരുടെ ക്ഷേത്രങ്ങൾ, സ്ഥാപനങ്ങൾ, അതൊക്കെ ഉണ്ട്. അതിനോടൊന്നും നമുക്ക് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കില്ല, ഒരിക്കലുമില്ല. അതൊക്കെ അവിടെ ആ ജനവിഭാഗത്തിൻ്റെ വിശ്വാസപ്രമാണോ ആചാരാനുഷ്ഠാനമോ. പക്ഷെ ഓണം എല്ലാവരും ഒന്നിപ്പിക്കുക. ആ ഓണം പരമാവധി ഒരു കൂടുതൽ ആളുകൾ യോജിച്ച് പങ്കാളികളാകുന്ന സ്ഥിതിയുണ്ട്. ഈ കുറി ഓണത്തിന് സാധാരണക്കാർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സന്തോഷത്തിന് ഇടയില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്. എന്നാലും പരമാവധി സഹായിക്കുന്നുണ്ട്. സഹായിക്കും. ഉദ്യോഗസ്ഥന്മാരെ, ഉദ്യോഗസ്ഥന്മാർക്ക് പഴയ പോലെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ എന്നാണ് തീരുമാനം. അതൊക്കെ വരുന്നില്ലേ. ഈ മാവേലിയിലൊക്കെ, ഈ സപ്ലൈകോയിലൊക്കെ ഇച്ചിരി സാധനങ്ങൾ കുറവുണ്ടെന്ന് പൊതുവെ ഒരു ആരോപണം പറയുന്നുണ്ട്. അത് കാണുമായിരിക്കും ചിലപ്പം. അല്ല, എന്നാലും ഓണം, ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, മുസ്ലിം പെരുന്നാള്, അതൊക്കെ അതുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ലാത്തൊന്നും വരില്ല. അതിനകത്ത് സർക്കാർ നടപടി എടുക്കും, പിന്നെ സജീവമായിട്ട് എടുക്കും. അപ്പോൾ ഓണത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വരാം. അപ്പോൾ ഏതായാലും ഓണത്തിന് മിക്കവാറും പുതുപ്പള്ളിയിൽ പോയാലും ആ തിരുവോണ ദിവസം ഇവിടെ ഉണ്ടാവും. അത് വരും, വരും, തിരിച്ചു വരും. അന്നത്തെ ദിവസം മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കേണ്ടിയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതായാലും ആളുകൾ അങ്ങയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ആഗ്രഹിക്കും. വിളിക്കുന്നിടത്തൊക്കെ പോകും, വിളിക്കുന്നിടത്തൊക്കെ പോകും. നമസ്കാരം. സംസാരിക്കുന്നു ഇത്തോണത്തിൽ ഓണം കൊണ്ടാടുന്ന മുഴുവൻ ജനതയ്ക്കും ഓണാശംസകൾ നേരുകയാണ്. ഓണം എന്നും മലയാളികളുടെ ഒരു വികാരമാണ്. നൂറ്റാണ്ടുകളായി അവരാചരിക്കുന്ന ഒരു ദിനമാണ് ഓണം, വിഷു, ക്രിസ്മസ് എന്നെല്ലാം പറഞ്ഞാൽ അതാണ് പ്രത്യേകത. ഇത്തവണ ജനതയ്ക്ക്, കേരളത്തിലെ ജനതയ്ക്ക് എല്ലാ ഓണാശംസയും നേരുകയാണ്.